ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. കോടീശ്വരനായ ഒരു മനുഷ്യന് പെട്ടെന്ന് സകല സമ്പത്തും നഷ്ടപ്പെട്ടു. അയാളുടെ ബിസിനസ് തകർന്നു. ബാങ്കിലെ സമ്പാദ്യമെല്ലാം ചെലവഴിക്കപ്പെട്ടു. ഭൂസ്വത്തുക്കൾ അന്യാധീനമായി. എല്ലാം നഷ്ടപ്പെട്ട അയാൾ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് തെരുവിലേക്കിറങ്ങി. ഗ്രാമങ്ങളിലൂടെ ഭിക്ഷാടനം നടത്തുമ്പോൾ അയാൾ ഒരു കാഴ്ച കണ്ടു. വയലിൽ വിളഞ്ഞുകിടക്കുന്ന ഗോതമ്പ് കതിരുകൾ ഒരു കൂട്ടർ അറുത്തെടുക്കുന്നു, മറ്റൊരു കൂട്ടർ അവ ചവിട്ടി മെതിക്കുന്നു. ചിലർ മെതിച്ച ഗോതമ്പ് വെയിലത്തു നിരത്തുന്നു. വിളഞ്ഞ ഗോതമ്പുകൾ വീണ്ടും വെയിലത്ത് ചുട്ടുപൊള്ളിക്കണമോ? എന്തിനാണ് ഈ ക്രൂരത? അയാൾ കർഷകരോട് ചോദിച്ചു. ഗോതമ്പ് ചൂടേറ്റ് നന്നായി ഉണങ്ങണം, അല്ലെങ്കിൽ അവ അഴുകിപ്പോകും. അവർ മറുപടി പറഞ്ഞു. അയാൾ പിന്നെയും നടന്നു. ദൂരെ ഒരു കർഷകൻ കലപ്പയുമായി കൃഷിനിലം ഉഴുതുമറിക്കുന്നു. എന്തിനാണ് ഭൂമി ഉഴുതുമറിച്ച് അതിനെ നോവിക്കുന്നത്? അയാൾ ചോദിച്ചു. കൃഷിനിലം ഉഴുതുമറിക്കണം, എങ്കിലേ മണ്ണിളകി സൂര്യപ്രകാശവും ജലവും കടന്ന് ഭൂമി കൃഷിക്ക് യോജിച്ചതാകൂ, കർഷകൻ പറഞ്ഞു. അയാൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പോഴതാ മനോഹരമായ ഒരു മുന്തിരിത്തോട്ടത്തിൽ അവിടുത്തെ കൃഷിക്കാരൻ മുന്തിരി തണ്ടുകൾ നിഷ്കരുണം വെട്ടി നീക്കുന്നു. എന്തിനാണ് ഈ ക്രൂരത? അയാൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത്. മുന്തിരിയുടെ ശാഖകൾ വെട്ടി നീക്കണം, എങ്കിലേ വീണ്ടും മുളകൾ പൊട്ടി നിറയെ മുന്തിരി ഫലങ്ങൾ ഉണ്ടാകൂ, പരിചയ സമ്പന്നനായ കർഷകൻ മറുപടി പറഞ്ഞു. ചുട്ടുപൊള്ളുന്ന വെയിൽ ഏൽക്കുമ്പോഴാണല്ലോ ഗോതമ്പുമണി പാകമാകുന്നത്. ഭൂമി ഉഴുതുമറിക്കുമ്പോഴാണല്ലോ അത് ഫലം നൽകുന്നത്. മുന്തിരിയുടെ ശാഖകൾ വെട്ടി നീക്കുമ്പോൾ മാത്രമാണല്ലോ അവ തളിർത്ത് നിറയെ മുന്തിരിപ്പഴങ്ങളുണ്ടാകുന്നത്. ഗ്രാമത്തിലൂടെ നടക്കുന്ന ആ മനുഷ്യൻ പുതിയ ഒരു ജീവിത വീക്ഷണത്തിന് ഉടമയാവുകയായിരുന്നു. കഷ്ടതകളിലൂടെയും സഹനങ്ങളിലൂടെയുമുള്ള മനുഷ്യ ജീവിതം അവൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഗുണപ്പെടുവാൻ തക്കവണ്ണമുള്ള ദൈവീക പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം. യോഹന്നാൻ 12:24. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.